പിന്നെ ഇത് നട്സ് കാഷ്യൂ നട്ട് പൊടിച്ചതാണ്, ബ്രോക്കൺ നട്സ് ആണ്. ഇത് ജാതിക്ക പൊടിച്ചത്, ജാതിക്ക പൊടി. ബിക്കോസ് ബദാം, ബദാം ഇത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് വേണം. ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ് വേണം. ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്വീറ്റ് ആണ്. കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് ബട്ടർ വേണം, പിന്നെ കുറച്ച് കിസ്മിസ് വേണം. എത്രയാണ് ആവശ്യം. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ബദാമും നട്ട്സും. ഇത്രയും സാധനമേ ആവശ്യമുള്ളൂ. വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. ചക്കക്കുരുക്ക് നമ്മൾ വെറുതെ കളയുകയല്ലേ, പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒരു നല്ല ചോക്ലേറ്റ് ഉണ്ടാക്കാം. ചോക്കോ ജാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒന്ന് വെള്ളത്തിൽ കലക്കി വെക്കുകയാണ് ആദ്യം. അപ്പൊ നമുക്കൊരു നോൺ സ്റ്റിക് പാനിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ചക്കക്കുരു കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഈ കൊക്കോ പൗഡറും ബട്ടറും കൂടി അതിലടിച്ചെടുക്കുക. കുറച്ച് പാലും കൂടി ഒഴിച്ച് എല്ലാം കൂടി അങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പൊ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്, അതാണ് ഏറ്റവും നല്ല എളുപ്പമുള്ള വിദ്യ. അപ്പൊ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഇത് വെറുതെ ഞാൻ അടിച്ച് എടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ അല്ലാതെ തന്നെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നെയ്യ് ഒഴിച്ചിട്ട് ചക്കക്കുരു പൊടിച്ച് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇത് ചൂടാക്കാൻ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം, ഈ പാലിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ. പാലിലിട്ട് അങ്ങനെ അലിഞ്ഞു വരില്ല, നല്ല ചൂടായിരിക്കണം. അത്രയും ചൂടായില്ല, അതുകൊണ്ട് അതിലൊഴിക്കുമ്പോൾ എന്തായാലും മിക്സ് ആയിക്കോളും. ചെറുതായിട്ടൊന്ന് ഇളക്കാം. ബട്ടറും കൂടി ഇതിലേക്ക് ചേർക്കാം. വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്നോ, എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിൽ അങ്ങടിക്കണം. നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യാനും ഓരോന്ന് ഓരോന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിൽ അടിച്ചാൽ വളരെ എളുപ്പം നമുക്കത് തയ്യാറാക്കാം. ഇതും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അങ്ങനെ അല്ലാതെ ചെയ്യാം എന്ന് കാണിച്ചു തന്നെയുള്ളൂ. അങ്ങനെ അല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ചക്കക്കുരു, ഇത് കുറച്ച് കൊക്കോ പൗഡറും ബട്ടറും കൂടി ഇട്ടു. നമ്മൾ പഞ്ചസാര ഇട്ടില്ല, പഞ്ചസാരയും കൂടി ഇടാൻ പോവാണ്. കൊക്കോ പൗഡറും ബട്ടറും ഇട്ടു. ഇനി പഞ്ചസാര ഇടണം. ചക്കക്കുരു ആവുമ്പോ നമുക്ക് എന്തായാലും മധുരമുള്ള സാധനമല്ല. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും ഇല്ല. ജാതിക്കയുടെ മണം ഇപ്പോഴേ വരുന്നുണ്ട്. കുറച്ച് ജാതിക്കയും കൂടി, ജാതിക്ക പൊടിച്ചതാണ്, ഒരു സ്പൂൺ ഇട്ടാൽ മതി. നല്ല മണമായിരിക്കും അപ്പൊ തന്നെ ജാതിക്ക പൊടിച്ചതിട്ടു. നമുക്ക് കുറച്ച് ഇതിങ്ങനെ ഇളക്കുമ്പോഴേക്കും, ഇളക്കില്ല, ഇളക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും കട്ടിയായിട്ടിരിക്കാം. അത്രയും കട്ടിയാവണ്ട, നമുക്ക് കുറച്ച് ലൂസാക്കാം. അപ്പൊ പാല് ഉണ്ടെങ്കിൽ പാല് ഒഴിക്കാം. അപ്പൊ പാല് ഇല്ല, ഇവിടെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണല്ലോ വച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചൊന്ന് ലൈറ്റാക്കി കുറച്ചും കൂടി ഒഴിക്കാൻ പോവാണ്. പാലൊഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നത് ഒന്ന് ലൂസാക്കാൻ വേണ്ടി, കാരണം ഇതൊന്ന് തിളക്കണം. നമ്മൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് അടിച്ചെടുത്താൽ മതി. പഞ്ചസാര അലിയാനായിട്ട് ഉള്ള സമയം. ജാതിക്കയുടെ ഒക്കെ മണം നമ്മൾ ഇടുമ്പോൾ തന്നെ ആ ജാതിക്കയുടെ മണം വരും. കൊക്കോ ചേർക്കുമ്പോൾ തന്നെ, കൊക്കോയും ജാതിക്കയൊക്കെ ചേർക്കുമ്പോൾ തന്നെ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഞാനത് ഓൺ ചെയ്തില്ല, ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഓൺ ചെയ്താൽ മതി. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ചക്കക്കുരു നന്നായിട്ട് പൊടിച്ചെടുത്തു. ചക്കക്കുരു പൊടിച്ചെടുത്തത് കുറച്ച് കൊക്കോ പൗഡർ, പിന്നെ ജാതിക്ക പൊടി ഇട്ടു, ബട്ടർ ചേർത്തു, പഞ്ചസാരയും ചേർത്തു. ഇത്രയും നമ്മൾ ചേർത്തു. ഇനി ഇത് ചൂടാക്കാം. ചൂട് ഒന്ന് കൂട്ടി വെക്കാം, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇത് ചക്കക്കുരു വേവിച്ചതൊന്നും അല്ല, തൊലി നനഞ്ഞിട്ട് പച്ചയായിട്ട് തന്നെ മിക്സിയിൽ വളരെ വേഗം പൊടിഞ്ഞു വരും. മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു 10 ചക്കക്കുരു ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. 10 ചക്കക്കുരു പൊടിച്ചപ്പോൾ ഒരു ബൗള് ഉണ്ടായിരുന്നു.